നമസ്കാരം ശബരി ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് സ്വാഗതം ഞാൻ നന്ദകിശോർ ഐക്യമലേറിയ മഹാസഭ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ കോവിഡ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും സമുദായ അംഗങ്ങൾക്കായി ശബരി സ്വാതന്ത്ര്യം പദ്ധതിയും നടപ്പിലാക്കുവാൻ തീരുമാനമെടുത്ത് സഭയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ഓൺലൈനിൽ നടന്നു ഐക്യമലേറിയ മഹാസഭയുടെ ദുരിതാശ്വാസ നിധി സമ്മാനത്തിൽ വൻ ജനകീയ പങ്കാളിത്തം ഇതേവരെ നൂറ്റി അറുപത്തി പേർ തുക അടച്ചു സഭ പ്രത്യേകം യോഗം വിളിച്ച് മാർഗരേഖ തയ്യാറാക്കി ആയിരം പേരെ അംഗങ്ങളാക്കും വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചതുപോലെ ജനതയുടെ ആരോഗ്യരംഗത്തും വലിയ സഹായം ഉറപ്പാക്കും സർക്കാരിനൊപ്പം സമുദായത്തിനൊപ്പം എന്ന സന്ദേശമാണ് സഭ മുന്നോട്ട് വയ്ക്കുന്നത് മെയ് പതിമൂന്നിന് ഐക്യമലേറിയ മഹാസഭയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും ശാഖാ ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും ഓൺലൈൻ യോഗം നടന്നു സമുദായ അംഗങ്ങൾക്ക് നൽകുന്ന ദുരിതാശ്വാസ സഹായ പദ്ധതി ശബരി സ്വാധന പദ്ധതി എന്ന പേരിൽ അറിയപ്പെടും ആദ്യഘട്ടത്തിൽ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ നിശ്ചിത കടുക്കളായി തിരിച്ചടവ് വ്യവസ്ഥയിൽ പലിശരഹിത സഹായധനം അനുവദിക്കും സഹായ നിധിയുടെ അടങ്കൽ തുക പത്തു ലക്ഷം രൂപയായി ഉയർത്തുമെന്നും സഭാ ഭാരവാഹികൾ പറഞ്ഞു ജൂൺ ഒന്നു മുതൽ പദ്ധതിയിൽ നിന്നും തുക അനുവദിച്ചു തുടങ്ങും പദ്ധതിയിൽ നിന്നും തുക അനുവദിക്കുന്നതിനായി നിർദ്ദിഷ്ട അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അതത് ശാഖയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി കേന്ദ്ര കമ്മിറ്റിക്ക് സമർപ്പിക്കണം പലിശരഹിത വായ്പ ഭാവിയിൽ വിദ്യാഭ്യാസം മറ്റേതര അത്യാവശ്യങ്ങൾ എന്നിവയ്ക്കും കൂടി ബാധകമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓൺലൈൻ യോഗത്തിന് സംസ്ഥാന പ്രസിഡന്റ് സി ആർ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി കെ സജി മുഖ്യപ്രഭാഷണം നടത്തി മലേറിയ എജ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ സി കെ ആർ ഗംഗാധരൻ സ്വാഗതം ആശംസിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ശബരി ബ്രോഡ്കാസ്റ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക